പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എവർക്കും ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് സെപ്റ്റംബർ നമ്മൾ വായിച്ച പുസ്തകങ്ങളുടെ റാപ്പപ്പാണ്. അപ്പം ആദ്യമായിട്ട് വായിച്ച പുസ്തകം ഏതാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വായിച്ചു തീർത്ത ബുക്ക് എന്ന് പറയുന്നത് മായാ കിരണിൻ്റെ ഇൻസിഷൻ എന്ന് പറയുന്ന ബുക്കാണ്. ഇതെന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ക്രൈം ത്രില്ലർ എന്ന് പറഞ്ഞിട്ട് പബ്ലിസൈസ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഹോസ്പിറ്റലിൽ ഒരു സംഭവം നടക്കുന്നു. ആ സംഭവത്തിന് ശേഷം കുറേ വർഷം കഴിഞ്ഞിട്ട്, ഒരു 10-15 വർഷം കഴിഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിൽ വീണ്ടും ഒരു എന്തോ ഒരു സംഭവം ഹോസ്പിറ്റലിൽ നടന്നു. അതൊരു എന്താ പറയുക, ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആണെന്നുള്ള പോലെ, അല്ലെങ്കിൽ എന്തോ ഒരു തരികട പോലെയാണ്. പക്ഷേ അത് ഹോസ്പിറ്റലിൽ നടന്നു. അതിനുശേഷം ഹോസ്പിറ്റലിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് ചീത്തയായി. അതിനുശേഷം പിന്നീട് ഒരു 5-6 വർഷം കഴിഞ്ഞ് അതേ ഹോസ്പിറ്റൽ വീണ്ടും ഇങ്ങനെ സമൂഹത്തിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ബസ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട പല പല ആൾക്കാർ പല പല സമയങ്ങളിലായിട്ട് മരിക്കുകയാണ്. അപ്പോൾ ആ മരിക്കുന്നതിൻ്റെ ഒരു സീരിയൽ കില്ലിംഗ്, അതിൻ്റെ കുറ്റാന്വേഷണമാണ് പാരലായിട്ടുള്ള അതിൻ്റെ കുറ്റാന്വേഷണമാണ് ഇങ്ങനെ നടക്കുന്നത്, സീരിയൽ കില്ലിംഗ് കുറ്റം. അപ്പോൾ ആദ്യത്തെ ആരാണ് മരിക്കുന്നത്, അടുത്ത ആരാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ആകാംക്ഷയോടെ കൂടി നമുക്ക് വായിച്ചു തീർക്കാവുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ ഇത് തുടക്കം തൊട്ട് അവസാനം വരെ വളരെ നല്ല പുസ്തകമാണ്. അതായത് ഓരോ പേജിലും അടുത്തെന്ത് നമുക്ക് എന്താ പറഞ്ഞാൽ തോന്നുന്ന രീതിയിൽ എഴുതപ്പെട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ പാരായണക്ഷമതയും എന്താ പറഞ്ഞാൽ ത്രില്ലിംഗ് ആസ്പെക്റ്റും വളരെ നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ പുസ്തകത്തിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ പുസ്തകത്തിൻ്റെ ക്ലൈമാക്സ് ആണ്. ഇതുപോലെ മായാകിരണിൻ്റെ തന്നെ ദ ബ്രെയിൻ ഗെയിം എന്ന് പറയുന്ന പുസ്തകത്തെ പറ്റിയുള്ള അതേ അഭിപ്രായം തന്നെയാണ് ഇതിൻ്റെ ക്ലൈമാക്സിനെ പറ്റി എനിക്കുള്ളത്. ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരു പഴഞ്ചൻ ക്ലൈമാക്സ് ആണ്. അതായത് നമ്മളൊരു 100 സിനിമയിലെങ്കിലും കണ്ടിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആണ് ഇതിൻ്റെ അവസാനം വരുന്നത്. അപ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഈ മായാകിരണിൻ്റെ അതിനകത്താണെങ്കിലും ഇത് ബ്രെയിൻ ഗെയിമിനകത്താണെങ്കിലും ഇതിനകത്തും ഒരുപാട് പഴഞ്ചൻ ഒരു ക്ലൈമാക്സ് ആണ്. അതായത് മിക്കവാറും ത്രില്ലറുകളിലേക്ക് അവസാനം വരുന്ന ടൈപ്പ് ഒരു ഈ ടാങ് എന്ന് പറഞ്ഞിട്ട് ക്ലൈമാക്സ് വരുന്നു. അപ്പോൾ ഉടനെ നമ്മൾ ഓ ഇത്, പക്ഷേ ഈ ബുക്ക് വർക്ക് ചെയ്ത്, അതായത് ഞാൻ വായിച്ച സമയത്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ വായിക്കുമായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്തെന്ന് അറിയുള്ളു. പക്ഷേ ഇത് വർക്കായത് തന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് ഇതായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലല്ല. അതായത് നമ്മളൊട്ടും വിചാരിക്കുന്നില്ല മായാകിരൺ ഒരു പഴയ ക്ലൈമാക്സ് ആയിരിക്കും എഴുതുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഓ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ആയിരിക്കും ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് വിചാരിച്ചിട്ട് നമ്മളാ കഥയുടെ കൂടെ പോയി അവസാനം എത്തുമ്പോൾ നമുക്കൊരു നിരാശയും. ഇതിപ്പം ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ട ഒരു ക്ലൈമാക്സ് തന്നെ. പക്ഷേ ഇത് ഓട്ടോമാറ്റിക് ലോജിക്കും ബാക്കി കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്ന ഒരു നോവലാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ പഴഞ്ഞ ക്ലൈമാക്സ് ആണ്. അതുപോലെ തന്നെ ഇത് ബ്രെയിൻ ഗെയിമിലും അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിച്ച് പോകും. പക്ഷേ ക്ലൈമാക്സ് എത്തുമ്പോൾ ഒരു നമ്മൾ ആൾറെഡി ഒരു 100 വട്ടം കേട്ട എന്താ പറയുക, കഥയിലും പുസ്തകത്തിലും സീരീസിലും ഒക്കെ കേട്ട ഒരു ക്ലൈമാക്സ് ആണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. ബാക്കി എന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, അത് അങ്ങനെ ഒരു ക്ലൈമാക്സ് വരത്തില്ല എന്ന പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കിത് ഭയങ്കര പാരായണക്ഷമമായിട്ട് തോന്നുന്നത് തന്നെ. അപ്പോൾ അതാണ് എൻ്റെ ഒരു കുഴപ്പം. അതല്ലാതെ പേജ് ടേണറാണ്, താല്പര്യമുള്ളവർക്ക് വായിച്ചു നോക്കാം. എനിക്ക് ഇതിൻ്റെ ക്ലൈമാക്സാണ് എന്താ പറയുക, നമ്മൾ അതായത് ഈ ഇതിൻ്റെ ക്ലൈമാക്സ് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റാത്തത് ഇങ്ങനൊരു ക്ലൈമാക്സ് ആയിരിക്കും വരുമെന്നുള്ള പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ടാണ്. അടുത്തായിട്ട് വായിച്ചു തീർത്തത് ഇപ്പോൾ വായിച്ചത് കുറ്റാന്വേഷണമാണ്, മെഡിക്കൽ ത്രില്ലർ. ഇതെന്ന് പറയുന്നത് വൈ മെൻ റേപ്പ് ആൻ ഇന്ത്യൻ അണ്ടർ കവർ ഇൻവെസ്റ്റിഗേഷൻ, എഴുതിയിട്ടുള്ളത് താര കൗശൽ എഴുതിയ വൈ മെൻ റേപ്പ് എന്തുകൊണ്ടാണ് റേപ്പ് നടക്കുന്നതെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ബുക്കാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് താര കൗശൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, താര കൗശൽ നേരെ അണ്ടർ കവറിൽ ചെന്നിട്ട് 9 റേപ്പ് അക്യൂസ് ആയിട്ടുള്ള ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യുകയും അവരുടെ കാര്യങ്ങൾ എഴുതിയിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അതിനുശേഷം വൈ മെൻ റേപ്പ് എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുക എന്താണ്, ഇതിനകത്ത് അക്കം ഇട്ട് കറക്റ്റായിട്ട് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്താ പറയുന്നത് റേപ്പ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു അവിയൽ വരികയാണ്. ഇതിൻ്റെ ഈ പ്രധാന ചോദ്യത്തിനുള്ള ഉത്തരങ്ങളെല്ലാം ഒരുമാതിരി അവിയൽ പരുവത്തിലുള്ള ഉത്തരങ്ങളാണ്. അതായത് ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പുള്ളിക്കാരി വേറൊരു സിനിമ എടുക്കാൻ പോകുകയെന്ന് പറഞ്ഞിട്ട് ഇൻ്റർവ്യൂ എടുക്കാൻ പോകുകയെന്ന് പറഞ്ഞിട്ട് 9 റേപ്പ് അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ പോയി ഇൻ്റർവ്യൂ ചെയ്യും. അവരുടെ ജീവിത സാഹചര്യം, അവരെങ്ങനെയാണ് ജനിച്ചത് വളർന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇൻ്റർവ്യൂ ചെയ്തിട്ട് അത് എഴുതിയിരിക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ റേപ്പ് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്നൊക്കെ അറിയാനുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് മെയിൻ കോർ തീമായിട്ടുള്ള വൈ മെൻ റേപ്പിൻ്റെ ഉത്തരവ് എന്ന് പറയുന്നത് ഒരു അവിയൽ പരുവത്തിലുള്ള ഉത്തരവാണ്. അതായത് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ചൈൽഡ് അബ്യൂസ് ആയിട്ട് കുട്ടിക്കാലത്ത് അബ്യൂസ് എന്ന് പറഞ്ഞാൽ സെക്ഷൽ അബ്യൂസ് അല്ല, അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയണം. സെക്ഷൽ അബ്യൂസ് അല്ലാതെ സാധാ നമ്മളെ ഈ അബ്യൂസ് ഉണ്ടല്ലോ, ചൈൽഡ് അബ്യൂസിന് വിധേയരാകുന്ന ഒരു റേപ്പുള്ള സാധ്യത കൂടുതലാണ് എന്ന് കരുതി റേപ്പ് ചെയ്യുന്ന എല്ലാവരും ചൈൽഡ് അബ്യൂസിന് വിധേയനാവണമെന്നില്ല. അത് തിരിച്ചും മറിച്ചും പറയാം.
അവർ പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഇങ്ങനെയുണ്ട്, പഠനമുണ്ട്, പക്ഷേ എന്നെഴുതി അത് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഇനി ഇങ്ങനെയുണ്ട് പഠനം, പക്ഷേ അത് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കുഴപഴ എന്തു പറഞ്ഞായിട്ടുള്ള ഉത്തരങ്ങളാണ് വൈമെൻ റേപ്പ് എന്നുള്ളതിൻ്റെ അകത്ത്, വൈമെൻ റേപ്പ് എന്നുള്ള ആ ചോദ്യത്തിലുള്ള ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഏക കാര്യം ഈ ഒമ്പത് ആൾക്കാർ, അതായത് ഇത് ഇവർ പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ട്, ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ അവർ അണ്ടർ കവർ ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നത്, അപ്പം ഇൻ്റർവ്യൂവിന് വിധേയരാകുന്നവർക്ക് അറിയത്തില്ല ഇത് ഇങ്ങനെ ബുക്കാക്കാൻ വേണ്ടിയാണ്. അവർ അവരുടെ എന്ത് പറഞ്ഞത് അവരെ തിരിച്ചറിയാത്ത രീതിയിൽ നമ്മൾ പേരും സ്ഥലമൊക്കെ മാറ്റി കൊടുക്കില്ല, ആ രീതിയിലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ എങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു എന്ത് പറഞ്ഞ ഗ്രാമ വെസ്റ്റ് പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യയിലേക്കുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ്, ഗ്രാമങ്ങളിലും സിറ്റികളിലും ഒക്കെ എങ്ങനെയാണ് അതിൻ്റെ സാഹചര്യം എന്നും, പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ എന്ത് പറഞ്ഞാൽ റേപ്പ് ആക്കുന്ന ആൾക്കാരുടെ എന്താ പറഞ്ഞാൽ മാനസികാവസ്ഥയും മറ്റുമൊക്കെ. അതായത് ബേസിക്കലി എല്ലാവർക്കും എല്ലാ ആൾക്കാരും റേപ്പ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് എന്നുള്ളതാണ് ആ ഇൻ്റർവ്യൂകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇപ്പോൾ നമ്മളെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലുള്ള ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്, പല മതങ്ങൾ സോഷ്യൽ ക്ലാസ് അങ്ങനെയൊക്കെ ഇവർ ഡിവൈഡ് ചെയ്തിട്ട് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കോളം റേപ്പ് ചെയ്യാം എന്നുള്ള ഒരു പോയിൻ്റാണ്. പിന്നെ എന്താ പറഞ്ഞാൽ വൈമെൻ റേപ്പ് എന്നുള്ള ആ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രത്യേകിച്ച് അതിനായിട്ട് നമ്മളത് ബുക്ക് വായിക്കുവാണെങ്കിൽ വെറുതെ അട്ര എന്താ പറഞ്ഞാൽ ഒരു വേസ്റ്റ് ബുക്കാണ്. അപ്പം സെമി ഇൻട്രസ്റ്റിംഗ് എന്നേ പറയാൻ പറ്റൂ ബിക്കോസ് ഓഫ് ദാറ്റ് ഇൻ്റർവ്യൂസ്. അടുത്തത് സി എസ് ചന്ദ്രികയുടെ മലയാള ഫെമിനിസം. മലയാള ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഇത് പക്ക ഒരു ഫെമിനിസ്റ്റ് ബുക്ക് തന്നെയാണ്. ഇതെന്ന് പറയുന്നത് ഇവർ സി എസ് ചന്ദ്രികയുടെ ലേഖനങ്ങളുടെ കളക്ഷനാണ്, അപ്പോൾ എസ്സേസ് കളക്ഷനാണ്. അപ്പോൾ അതും എല്ലാം മലയാളത്തിൽ പല സമയത്തായിട്ട് എഴുതിയ ലേഖനങ്ങളാണ്. ഈ അടുത്തിടയ്ക്കാണ് എല്ലാം ഒരു 2020 കണ്ടത് പബ്ലിഷ് ചെയ്തിട്ട്, അപ്പോൾ 2018 തൊട്ടുള്ള ലേഖനങ്ങളാണ്. എന്ന് വെച്ചാൽ വളരെ അടുത്ത സമയത്ത് അവർ പല പ്രസിദ്ധീകരണങ്ങളിൽ ചെയ്തിട്ടുള്ള ലേഖനങ്ങളുടെ സമാഹാരമാണ്. പ്ലസ് ഒരു ഇവരെ വേറെ ആൾക്കാർ ഇൻ്റർവ്യൂ ചെയ്യുന്നതിൻ്റെ 2 ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ സി എസ് ചന്ദ്രിക എന്താ പറയുക ഈ ഷോർട്ട് സ്റ്റോറീസ് എഴുതും, നോവൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതുന്ന സാഹിത്യകാരി കൂടിയാണ്. കൂടാതെ ഈ ഫെമിനിസ്റ്റ് എന്താ പറയുക ഈ പ്രവർത്തനങ്ങളിലൊക്കെ ആക്ടിവിറ്റികളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പക്ക ഒരു ഫെമിനിസ്റ്റ് ബുക്കാണ്. കേരളത്തിൻ്റെ ആംഗിളിൽ ഫെമിനിസം വായിക്കാൻ, ഫെമിനിസം എന്താണെന്നൊക്കെ എന്ന് വെച്ചാൽ ഫെമിനിസ്റ്റുകൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വായിച്ചു നോക്കാം. സ്വാഭാവികമായിട്ടും നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ ബെസ്റ്റ് ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ വളരെ നല്ല ബുക്ക്. അതായത് അവർ ഫെമിനിസം പറയുമ്പോൾ കറക്റ്റ് പോയിന്റിൽ തന്നെ, അതായത് നമുക്ക് കാര്യം പിടികിട്ടും, ലൈക്ക് കക്ക പോയിൻ്റായിട്ടാണ് പറയുന്നത്. നമുക്ക് യോജിക്കാം അത് ഡിഫറൻസ്, ബട്ട് അവർ എഴുതിയിരിക്കുന്ന രീതിയും അവർ ടു ദ പോയിൻ്റാണ് എല്ലാ ലേഖനങ്ങളും. യുനോ അല്ലാതെ അവിടെ അങ്ങോട്ട് താങ്ങി അങ്ങനെയൊന്നുമില്ല. അവർ പക്ക ഫെമിനിസ്റ്റ് രീതി തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതെനിക്ക് പേഴ്സണൽ ഇഷ്ടമാണ്. അതായത് ഒരു കാര്യം പറയുമ്പം അവിടെ താങ്ങി ഇവിടെ താങ്ങി പറയാതെ സ്ട്രെയിറ്റ് ആയിട്ട് പറയുക. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അതിനടുത്ത് യോജിക്കാം അത് ഇറിലവൻറ്റ്. അതായത് ഞാനിതിനെ ഇവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സമ്മതിക്കുന്നു എന്നുള്ളതല്ല, അവർ പറഞ്ഞിരിക്കുന്ന രീതിയും പറഞ്ഞിരിക്കുന്ന പോയിൻറ്റും വളരെ ക്ലിയറാണ്. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ബുക്ക്. അടുത്തതെന്ന് പറയുന്നത് സമാന്തയുടെ കാമുകന്മാർ ഉമർ അബ്ദുൽ സലാം. അപ്പം ഇത് ഞാനാണ് കുറച്ച് നാൾ എന്ന് പറഞ്ഞാൽ തലതെറിച്ച ആശയങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ മാസം ഒരു ബുക്ക് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ കൂടെ തന്നെ വാങ്ങിയ ഒരു പുസ്തകമാണിത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വാങ്ങിക്കുന്ന സമയത്ത് ഇതൊരു ടെക്നോളജി റിലേറ്റഡ് ബുക്കല്ലേ. അപ്പോൾ ടെക്നോളജി ഞാൻ പറയാം, നമ്മൾ സോഷ്യൽ മീഡിയ ടെക്നോളജിയൊക്കെ നമ്മളൊന്നും പുതിയ കാലത്തിന് അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വായു കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർനെറ്റാണ്, ഇപ്പം വായു തന്നെ വേണമെന്നില്ല പിള്ളേർക്ക്, ഇപ്പോഴത്തെ പിള്ളേർക്ക്. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ടെക്നോളജിയെ പറ്റിയൊക്കെ ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പഠിക്കാൻ എന്നൊക്കെ രീതിയിൽ ഞാൻ വാങ്ങിച്ച പുസ്തകമാണ്. തലേറിച്ച ആശയങ്ങളും ഇതും. അപ്പം എനിക്ക് അന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഈ ഉമർ സലാം ആരാന്ന്. ഞാനിപ്പോൾ വായിക്കാനെടുത്ത സമയത്ത്, ഇപ്പം വാങ്ങിച്ചതിന് ശേഷം ഇപ്പം വായിക്കാനെടുത്ത സമയത്ത് ഉമർ സലാമിൻ്റെ പടം നോക്കിയപ്പോൾ ഉമർ സലാം എൻ്റെ പടം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം യൂട്യൂബിൽ സ്ഥിരം ഞാൻ കാണുന്ന ഒരാളാണ്. പുള്ളി ഈ ടെക്നോളജിയെ പറ്റി തന്നെ യൂട്യൂബിൽ ഇങ്ങനെ നമ്മൾ ഈ ഷോർട്സ് ഇങ്ങനെ നോക്കി സ്ക്രോൾ ചെയ്യുമ്പം ഇടയ്ക്കിടയ്ക്ക് വരും, AI അങ്ങനെ ചെയ്തു, ഇലോൺ മസ്ക് അങ്ങനെ ചെയ്തു, ഗൂഗിൾ അങ്ങനെ ചെയ്തു, മറിച്ചു തെളിച്ചു എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇത് തന്നെ പുള്ളിയുടെ പണി ഇപ്പോൾ എന്താ പറയുക ഈ ടെക്നോളജിയെ പൊക്കി പറയും. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ഇത് അങ്ങനെ എന്നുവെച്ചാൽ ആൾറെഡി ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ആളാണ് എഴുതിയെന്നുള്ള അറിയത്തില്ല. നമ്മളൊരു ടെക്നോളജിയെ പറ്റി വായിക്കാം എന്നുള്ള രീതിയിൽ വായിച്ചാണ്. എന്താ പറയുക കുറേ എന്താ പറയുക തലതെറിച്ച ആശയങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു 8 എസ്സേകളുടെ എങ്ങനെ കളക്ഷനാണ്. അപ്പോൾ അത് ഞാൻ പ്രതീക്ഷിച്ചത് ഓരോ ടെക്നോളജിയെ പറ്റിയും ഒരു എസ്സേ, അടുത്ത ടെക്നോളജി അടുത്ത എസ്സേ അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ആ പ്രതീക്ഷ ഇതിലാണ് പൂർത്തിയായത്. ഇതിനകത്തെല്ലാം കറക്റ്റായിട്ട് ഒരു ടെക്നോളജി, അതിൻ്റെ ഗുണം, അതിൻ്റെ ദോഷം, അടുത്ത എസ്സേ, അടുത്ത ടെക്നോളജിയെ പറ്റി ഗുണം ദോഷം. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടൊരു എസ്സേ എഴുതുമ്പോൾ ഇൻട്രൊഡക്ഷൻ അങ്ങനെ വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ എബോ അവറേജ് ബുക്കാണ്. താല്പര്യമുള്ളവർക്ക് വായിച്ചു നോക്കാം. പിന്നെ ഉമർ സലാം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളാണ് ഇപ്പം. പക്ഷേ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ടെക്നോളജി പറ്റി അറിയാമെന്നുള്ള രീതിയിലാണ് വാങ്ങിച്ചത്. പക്ഷേ ഇപ്പം ഞാൻ അവിടെ ചെന്നിട്ട് നെറ്റ് ഇങ്ങനെ ഇത്ര
യൂട്യൂബ് ഭയങ്കരമായിട്ട് മറ്റേ അവിടെ വൈഫൈ ഉണ്ടായതുകൊണ്ട് എടാ ഗൾഫിൽ ഞാൻ നിന്ന സമയത്ത് വൈഫൈ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ ഉമർ സലാം ഇടയ്ക്കിടയ്ക്ക് വരും. ഗൂഗിൾ ഇലോൺ മസ്ക് ഒക്കെയാണ് പുള്ളിയുടെ പ്രധാന ആൾ, ഉമർ സലാമിൻ്റെ. അപ്പോൾ ഇലോൺ മസ്ക് അവിടെ അങ്ങനെ ചെയ്യുന്നു, ഇലോൺ മസ്ക് ഇങ്ങനെ ചെയ്യുന്നു, കുട്ടികൾ ഇനിയും പഠിച്ചത് ഇങ്ങനെയൊന്നുമല്ല പഠിക്കേണ്ടത്, വിദ്യാഭ്യാസം പ്രധാനം ശരിയല്ല, ടെക്നോളജിയെ പറ്റി കൂടുതൽ അറിയേണ്ടതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഉമർ സലാം ഇങ്ങനെ ഷോർട്ട് വീഡിയോസ് ഇങ്ങനെ ചെയ്യും. ഞാൻ ലോങ് വീഡിയോസും കാണും, ഞാൻ കൂടുതൽ യൂട്യൂബ് ഷോർട്ട്സാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ പുള്ളി മലയാളി ആയതുകൊണ്ട് നമുക്ക് മുഖപരിചയമുണ്ട്. പുള്ളിയുടെ പേര് ഉമർ സലാം എന്നാണെന്ന് ഇപ്പോൾ ബുക്ക് വായിക്കാൻ എടുത്തപ്പോഴാണ് മനസ്സിലായത്. ബട്ട് എബോ അവറേജ് ബുക്കാണ്, താല്പര്യമുള്ളവർക്ക് വായിച്ചു നോക്കാം. ഒരു ഒരു ടെക്നോളജി അതിനെ പറ്റിയുള്ള ഒരു എസ്സേ, അങ്ങനെ 19 എസ്സേ കണ്ടുണ്ട്. അടുത്തായിട്ട് വായിച്ചു തീർത്തത് മാതൃഭൂമിയുടെ ഓണം പതിപ്പിൻ്റെ വോളിയം 1 ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ബുക്ക് മാഗസീൻ ഹോൾ നടത്തിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഇത് വായിക്കുവാണെങ്കിൽ ഒരു ബുക്കായിട്ട് കൗണ്ട് ചെയ്യും ഇപ്രാവശ്യം. അപ്പോൾ ഇതാണ് ഞാൻ വായിച്ചത്. ഇതിനകത്ത് എത്ര 13 കഥകളും 15 കവിതകളും, പിന്നെ മമ്മൂട്ടിയെ പറ്റിയൊരു ലേഖനം, ഇൻ്റർവ്യൂ അല്ല, മമ്മൂട്ടിയെ പറ്റി വെറുതെ ഒരു ലേഖനം, പിന്നെ വിദ്യാസാഗറിനും കപില വേണുവിനെ പറ്റി ഒരു ഇൻ്റർവ്യൂ, കപില വേണു പിന്നെ വിദ്യാസാഗർ, പിന്നെ സച്ചു തോമസിൻ്റെ സാഹിത്യ സ്വകാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ആദ്യമായിട്ടുള്ള സച്ചു തോമസിൻ്റെ സാഹിത്യ സ്വകാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ നല്ല ഐറ്റമാണ്. അത് സച്ചു തോമസ് ആൾറെഡി ഞാൻ ഭയങ്കര എന്താ പറയുക ഫാനായിട്ട് ഞാൻ മാതൃഭൂമി വരുമ്പോഴൊക്കെ മാതൃഭൂമിയിലൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ വാങ്ങിക്കുമ്പോഴെല്ലാം സ്ഥിരം വാങ്ങിക്കുന്നൊരു സ്ഥിരം വായിക്കുന്നൊരു പങ്ക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ സച്ചു തോമസിൻ്റെത്. വളരെ വളരെ നല്ല ഐറ്റമാണ്. അത് അത് എന്തെങ്കിലും ബുക്കായിട്ട് ഇറങ്ങുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചാടിയെടുക്കും. സച്ചു തോമസിൻ്റെ വളരെ വളരെ എന്താ പറയുക ലോകസാഹിത്യത്തെ പറ്റിയും ഒക്കെ പുള്ളി ഒരുപാട് ട്രാൻസ്ലേഷൻസും നമ്മൾ എന്താ പറയുക ഈവൻ പണ്ടൊക്കെ എന്താ പറയുക വളരെ വർഷങ്ങൾക്ക് മുമ്പ് അതായത് BC-യിലൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള ചില ചൈനീസ് കവിതകൾ അല്ലെങ്കിൽ ഗ്രീക്ക് കവിതകളൊക്കെ പുള്ളി മലയാളത്തിലോ ട്രാൻസ്ലേറ്റ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇന്നത്തെ കവികളെക്കാളും നന്നായിട്ട് അവർ എഴുതുമായിരുന്നു, പക്ഷെ നമുക്കത്ര ഇതില്ല, നമുക്കത്ര എക്സ്പോഷർ ഇല്ല. അപ്പോൾ അതൊക്കെ സച്ചു തോമസിൻ്റെ ആയിരിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുള്ളി ഇതിനകത്ത് ട്രിവിയാസ് അതായത് മഹത്തായ സാഹിത്യകാരന്മാരെ മഹത്തായ ഫേമസ് ആയിട്ടുള്ള സാഹിത്യകാരന്മാരെ പറ്റിയുള്ള ട്രിവിയാസ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം, ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആണ് ഇതിനകത്ത്. അതിൻ്റെ ഒരു കളക്ഷൻ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 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 എഴുത്തിനെ പറ്റി ഒരു ചെറിയ ഫാക്ട്, അടുത്തതിനെ പറ്റി ഒരു എഴുത്ത് വേറൊരു ഫാക്ട്, അങ്ങനെ ഒരു ട്രിവിയ കളക്ഷനാണ്. ബട്ട് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് സച്ചു തോമസിൻ്റെത്. പിന്നെ ഉള്ളത് കപില വേണുവിനെ വിദ്യാസാഗറിൻ്റെ ഇൻ്റർവ്യൂസ് ആണ്, വളരെ നല്ല ഇൻ്റർവ്യൂസ് ആണ്. കാരണം രണ്ടുപേരെ എനിക്ക് വലിയ പരിചയമില്ല, കപില വേണുവിനെ തീരെ പരിചയമില്ല, വിദ്യാസാഗർ സംഗീതം കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ പറ്റിയൊക്കെ അറിയാനായിട്ട് സാധിച്ചു ഇൻ്റർവ്യൂ. അതിനുശേഷം ഇതിനകത്തുള്ളത് മലയാളത്തിലെ മമ്മൂട്ടി, മമ്മൂട്ടിയെ പറ്റിയ ലേഖനമാണ്. അതാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും തുടക്കം, ഞാൻ വായിച്ചു തുടങ്ങിയ തന്നെ മമ്മൂട്ടിയെ പറ്റിയുള്ള ലേഖനമാണ് വായിച്ചു തുടങ്ങിയത്. വായിച്ചപ്പോൾ ഒരു ഒരു നിലവാരവും ഇല്ലാത്ത ഒരു ലേഖനം. ഒരു നിലവാരം എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഫേസ്ബുക്കിൽ ഇപ്പം ഓൾ കേരള മമ്മൂട്ടി ഫാൻ അസോസിയേഷൻ ഉണ്ട്, അങ്ങനെ ഒരു പേജ് ഉണ്ടെങ്കിൽ അതിനകത്തൊരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് വരേണ്ട ഒരു സാധനം തേടുത്ത് ഇതിനകത്ത് ലേഖനമായിട്ട് കൊടുത്തിരിക്കുന്നു. മമ്മൂട്ടി ചക്കരയാണ്, മമ്മൂട്ടി അടയാണ്, മമ്മൂട്ടി അതാണ്, മമ്മൂട്ടി ഇതാണ്, മമ്മൂട്ടി ലഡുവാണ്, ജിലേബിയാണ്. എനിക്ക് മനസ്സിലായില്ല ഇതെന്താണ് ഇങ്ങനെ ഇങ്ങനൊരു പൊക്കി അടിച്ചൊരു വെറുതെ ഇത് ഫാൻസുകാർ പറയുന്ന ഒരു ഒരു സ്ഥിരം. പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ മമ്മൂട്ടി ഫാൻസ് മോഹൻലാൽ ഫാൻസ് ഒക്കെ കിടന്ന് ക്ലാസ്സിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അവന്മാരൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ലേഖനം. ഞാൻ ഓർത്ത് ഇതെന്ത് ഇതെന്ത് ഉദ്ദേശത്തിലാണ് ഇവർ മാതൃഭൂമിക്കാർ ഇത് അച്ചടിച്ചതെങ്കിൽ മനസ്സിലായില്ല. ഇതൊരു എന്താ പറയുക ഓൾ കേരള മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ പേജിൽ ഫേസ്ബുക്ക് പേജിൽ വരേണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണെന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരു മാതൃഭൂമിയിൽ വരേണ്ട ഒരു നിലവാരമില്ല. പിന്നെ ഉള്ളത് കവിതകൾ, സ്വാഭാവികമായിട്ടും കവിതകളൊന്നും എല്ലാം ഞാൻ വായിച്ചു, പക്ഷേ കവിത വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഇതെനിക്കില്ല. എന്നാൽ പോലും ഇതിനകത്ത് കവിതകളെല്ലാം തന്നെ ഒരു 3-4 കവിതകൾ, ഇവൻ സച്ചിദാനന്ദൻ്റെ കവിത ഉൾപ്പെടെ എല്ലാം ഒരു ഓണത്തിനെ പറ്റി ഒരു കവിത എഴുതു എന്ന് നമ്മളിൽ കവിതാരചന മത്സരത്തിനൊക്കെ പോകുമ്പോൾ അവർ ടോപ്പിക് വരുമല്ലോ. അതിൻ്റെ ടോപ്പിക് അനുസരിച്ച് എഴുതിയ പോലെ ഓണത്തെ പറ്റി തന്നെ ഒരു 3-4 കവിത. ഞാൻ ഓർത്തു അത് ഒരു എന്താ പറയുക ഒരു ഏച്ചുകെട്ടായിട്ട് എനിക്ക് തോന്നി. കവിതകളെല്ലാം ഓക്കെ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കവിത ചോദിക്കുന്നത്? മാതൃഭൂമിയുടെ ഓണപ്പതിപ്പിന് വേണ്ടി. ആ എന്നാൽ ശരി, എൻ്റെ ഓണത്തെ തന്നെ എഴുതിക്കളായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതൊരു ഒരു 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 നാച്ചുറലായിട്ടുള്ള ഒരു വരുന്ന ഒരു കവിതയായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനത്തെ കവിതകളൊക്കെ എഴുതുമ്പോൾ അതൊരു ഏച്ചുകെട്ടായിട്ട് എനിക്ക് തോന്നാറുണ്ട്. സോ ഓണത്തെ പറ്റിയുള്ള കവിതകൾ, ഓണം പണ്ട് ഭയങ്കര എന്തായിരുന്നു കവിതകളിൽ എന്തായിരുന്നു പണ്ടത്തെ ഓണം, ഓ അടിപൊളി ഓണം, ഇന്ന് വേറും ഡാഷ് ഓണം എന്നുള്ള രീതിയിൽ അതൊക്കെ ഒരു 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 നിലവാരത്തകർച്ചയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ കഥകളും അതുപോലെ തന്നെ എല്ലാം എഴുതിയിരിക്കുന്ന പ്രശസ്തരായ ആൾക്കാരാണ്, പക്ഷേ ഒരു ഒരു ആവറേജ് കഥകൾ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഒന്നോ രണ്ടോ 3-4 കഥകൾ കുറച്ച് ഒരു എബോ ആവറേജ് നിലവാരത്തിലുണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ, ഓരോന്ന് ഓരോ സ്റ്റൈലാണ്. പക്ഷേ പൊതുവിൽ ജനറലി സ്പീക്കിംഗ് കഥകളെല്ലാം തന്നെ ഒരു ആവറേജ് കഥകൾ എന്ന് എനിക്ക് പറയാൻ പറ്റും. എഴുതിയിട്ടുള്ള പ്രശസ്തരാണ്. അപ്പോൾ ഇതിനകത്ത് എടുത്തു പറയത്തക്ക ഒരു ഒരു ക്ഷീണമാണ് മൊത്തത്തിൽ
ഇപ്രാവശ്യത്തെ മാതൃഭൂമി ഓണപ്പതിപ്പ് ഈ വോളിയം, അതായത് മമ്മൂട്ടിയുടെ മോചിത്രത്തോട് വന്നത്തെ ഈ വോളിയമാണ് ഒരു ക്ഷീണം ആണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഇതിനകത്ത് ഏറ്റവും ക്ഷീണം ശോകമായിട്ടുള്ളത് ഈ മമ്മൂട്ടിയെ പറ്റി എഴുതി പിടിപ്പിച്ചിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇതെന്തുകൊണ്ട് ഇത് ഫാൻ പേജിൽ പോലും ഇങ്ങനെ എഴുതുന്നില്ല ആൾക്കാർ. ഓക്കെ, ഇതാണ് ഈ അഞ്ച് പുസ്തകങ്ങളാണ് നമ്മൾ ഏത് മാസമാണ് സെപ്റ്റംബർ മാസത്തിൽ വായിച്ചു തീർത്തത്. അപ്പം തീർച്ചയായിട്ടും ഇത് നമ്മുടെ റീഡിങ് ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് ഈ അഞ്ച് ബുക്കും കണക്കാക്കും. പിന്നെ ഇനിയിപ്പം അടുത്ത മാസമാണല്ലോ ഇനി അടുത്ത ഇത്. അപ്പം ഈ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവർക്കും നന്ദി.